ഈ കഴിഞ്ഞ ദിവസമൊക്കെ ബുൾബുൾ ചുഴലിക്കാറ്റ് ബംഗ്ലാദേശ് തീരത്തും ഒപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ ചെറിയ രീതിയിലുള്ള മഴയ്ക്കൊക്കെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതെ. എന്നാൽ പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല പ്രവിത. ഈ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും പണ്ടൊക്കെ നമ്മൾ ഇങ്ങനൊരു തമാശയായിട്ട് വരും, ഓ അവൻ പറഞ്ഞാൽ കാലാവസ്ഥ അല്ലെങ്കിൽ അവൾ പറഞ്ഞാൽ കാലാവസ്ഥ നിരീക്ഷണം പോലെയാണെന്ന്, അതായത് ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇപ്പോൾ കൃത്യമായ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനുള്ള മുൻകരുതലുകളെല്ലാം തന്നെ നേരത്തെ തന്നെ എടുക്കുന്നുണ്ട്. ഏതായാലും ബുൾബുൾ നാശനഷ്ടം വിതച്ചതിൽ 10 പേർ ആണ് മരിച്ചത്. ബാക്കി വാർത്തകളിലേക്ക് അല്ലേ. ബുൾബുൾ ചുഴലിക്കാറ്റിൽ ബംഗ്ലാദേശിലും വ്യാപക നാശനഷ്ടം. 10 പേർ മരിച്ചു, 15 പേർക്ക് പരിക്കേറ്റു, 21 ലക്ഷം പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. പശ്ചിമബംഗാളിൽ വൈദ്യുതി ഗതാഗത സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പശ്ചിമബംഗാൾ തീരം വിട്ട ബുൾബുൾ ചുഴലിക്കാറ്റ് ഇന്നലെ രാത്രിയോടെയാണ് ബംഗ്ലാദേശ് തീരത്ത് വീശിയത്. 5000 വീടുകൾ തകർന്നു, 2 ലക്ഷം ഹെക്ടർ കൃഷി നശിച്ചു, 21 ലക്ഷം പേരെയാണ് മുൻകരുതലിന്റെ ഭാഗമായി മാറ്റിപ്പാർപ്പിച്ചത്. ബംഗ്ലാദേശിന്റെ തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ബുൾബുൾ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാറിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബുൾബുൾ ചുഴലിക്കാറ്റിൽ ഇന്നലെ പശ്ചിമബംഗാളിൽ 10 ഒഡീഷയിൽ 2 പേരും മരിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നതിനാൽ 50,000 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ച മേഖലയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യോമ നിരീക്ഷണം നടത്തി. ട്രാക്കുകളിൽ വെള്ളം കയറിയയിടങ്ങളിൽ തീവണ്ടി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. വൈദ്യുതി ബന്ധം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. 24 ഡൽഹി.